നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തെങ്കിലും സഹായം വേണോ? അയ്യോ, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഈ അപ്പച്ചിക്ക് നിന്റെ വിചാരം അല്ലാതെ പിന്നെ എന്താ ഉള്ളേ? എന്റെ മൂത്ത മോള് നീയാ. മോഹനേട്ടൻ പോയേ പിന്നെ പ്രത്യേകിച്ചു. അച്ഛനില്ലാത്ത പ്രയാസം നിന്നെ അറിയിക്കാതിരിക്കാനാ ഞാൻ നോക്കുന്നെ. അമ്മയാണെങ്കി അന്യ നാട്ടിലും അഞ്ജിത എനിക്ക് രണ്ടാമതേ ഉള്ളൂ. എന്നാലും അഞ്ജിത ഓരോന്ന് ചോദിച്ചു വരുമ്പോ ഞാൻ വേറെ ആരോട് പറയാന? എന്റെ മോളെ, അഞ്ജിതയ്ക്ക് എക്സാം തുടങ്ങാൻ പോവാ. കഷ്ടിച്ച് രണ്ടാഴ്ചയേ ഉള്ളൂ. ലാപ്ടോപ്പ് ഇല്ലാതെ അവള് ആകെ പെട്ടിരിക്കുക. കമ്പ്യൂട്ടർ ക്ലാസ്സിന് അതില്ലാതെ പറ്റില്ലല്ലോ. ആ പഴയ ലാപ്ടോപ്പ് ഗോപികയോട് ചോദിച്ചിട്ട് അവളൊട്ട് കൊടുക്കുന്നുമില്ല. പക്ഷെ അവളിപ്പൊ കരഞ്ഞോണ്ട് ഒരേ കിടപ്പോ. ലാപ്ടോപ്പ് ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റൂലെന്ന്. എനിക്ക് എന്തെങ്കിലും സങ്കടം പറയാനോ സഹായം ചോദിക്കാനോ ദേവമോളല്ലാതെ ആരുണ്ട്? നല്ല പ്രായത്തില് താലി കെട്ടിയവൻ പെരുവഴിയിൽ തള്ളിയിട്ട് പുറപ്പെട്ടു പോയില്ലേ? ഒരു മോനുള്ളതും ഇല്ലാത്തതും കണക്ക. അവന്റെ പെണ്ണിനും ചെലവിനും ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ട സ്ഥിതിയാ. അല്ല, അതും ഒരു കണക്കിന് ദേവമോളുടെ ചെലവിൽ തന്നെയാ. ഞാൻ എന്ത് ചെയ്യും ദേവമോളെ? ആരോട് ചോദിക്കും? ഇല്ലെങ്കി ഇല്ലാത്ത പോലെ കഴിയണം. അഞ്ജിതയ്ക്കാണെങ്കി ആ ബോധവും ഇല്ല. കമ്പ്യൂട്ടർ സയൻസിന് ക്ലാസ്സിനും എക്സാമിനും കമ്പ്യൂട്ടർ വേണോന്ന് പറഞ്ഞാ അത് വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? മോള് പറ. ഞാൻ എന്ത് വേണമെന്ന് ആന്റി പറയുന്നത്? ആ ലാപ്ടോപ്പ് വാങ്ങിയത് ഞാനല്ല, ലോൺ എടുത്ത് ഇൻസ്റ്റാൾമെന്റിൽ ഗോപിക തന്നെ വാങ്ങിയത്. എന്റെ ഒറ്റൊരാളുടെ ശമ്പളത്തില് അവർ രണ്ടുപേരും പഠിക്കുന്നത്. ഗോപിക സാധാരണ കോളേജിലും അഞ്ജിത എഞ്ചിനീയറിംഗിനും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആന്റിക്ക് അറിയില്ലേ? അപ്പച്ചിക്ക് വേറെ വഴിയില്ല മോളെ. എന്റെ അവസ്ഥ പറഞ്ഞിട്ട് അഞ്ജിതയ്ക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. എന്നെയും മക്കളെ ഇട്ടിട്ട് പോയ ആ കാലമാടനെ ഞാൻ ശപിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാ മോളെ? അയാള് ചത്തോണ്ടോന്ന് പോലും എനിക്കറിയില്ല. അവളിങ്ങനെ ലാപ്ടോപ്പിന് വേണ്ടി വഴക്കടിച്ച ആകെയുള്ള ഈ മാല കൂടി ഞാൻ ഊരിക്കൊടുക്കേണ്ടി വരും. അത് വേണ്ട എന്റെ, ഞാൻ നോക്കട്ടെ എന്താ ഒരു വഴിയെന്ന്. കൊള്ളാം മോളെ, ഇവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോ എന്റെ മനസ്സലിഞ്ഞു. ഇവിടെ പറയുന്നൊക്കെ ഇവിടെ അഭിനയമാ. എടി സുലോചനെ, സത്യം പറ, നിന്റെ പെട്ടിയിൽ ആവശ്യത്തിലധികം പൊന്നിരിപ്പില്ലേ? ഈ മാല മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പച്ചക്കള്ളവല്ലേ? രവിയെ, നീ നിന്നെ ജോലി നോക്ക്. ഇവളിങ്ങനെ പല അളവുകളും കടിക്കും, കരഞ്ഞു കാലു പിടിക്കും, വേണമെങ്കിൽ നിന്റെ കാല് വരെ നിക്കും. നീ അതനുസരിച്ച് നിന്നാലേ നിന്റെ അമ്മയെ പോലെ നിനക്കും നാടുവിടേണ്ടി വരും. പറഞ്ഞേക്കാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.